الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله الذي نور بكتابه القلوب الحمد لله الذي أنزل الفرقان على عبده ليكون للعالمين نذيرا وأصلي وأسلم على سيدنا وحبيبنا ونبينا وقرة أعيننا محمد صلى الله عليه وسلم وعلى آله وأصحابه وأزواجه وأحبابه ومن اهتدى بهديه واتبع سنته إلى يوم الدين أما بعد رب اشرح لي صدري ويسر لي أمري وحلل عقدة من لساني يفقهوا قولي اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما اللهم اجعل القرآن ربيع قلوبنا وجلاء حزننا وذهاب همنا ونور أبصارنا يا رب العالمين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يقول الإنسان يومئذ أين المفر كلا لا وزر إلى ربك يومئذ المستقر ينبأ الإنسان يومئذ بما قدم وأخر بل الإنسان على نفسه بصيرة ولو ألقى معاذيرة സ്നേഹമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ, ഇന്നലില്ലാഹി തആല അഹ്ലീന മിനന്നാസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അല്ലാഹുവിന് ജനങ്ങളെ കൂട്ടത്തിൽ പ്രത്യേകം ചില ആളുകളുണ്ട്, പ്രത്യേകക്കാരായ ആളുകളുണ്ട്. ഖാലു സഹാബികൾ ചോദിച്ചു, യാ റസൂലുള്ളാ മൻ ഹു, ആരാണ് ഈ പ്രത്യേകക്കാർ? ഖാൽ നബി തങ്ങൾ പറഞ്ഞു, അഹ്ലുൽ ഖുർആൻ, അവർ ഖുർആനിന്റെ അഹ്ലുകാരാണ്. ഹും അഹ്ലുല്ലാഹി വ ഖാസ്സത്തുഹു, അവരാണ് അല്ലാഹുവിന്റെ പ്രത്യേകക്കാരായ ആളുകൾ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം. ആ കൂട്ടത്തിൽ അല്ലാഹു തആല നമ്മെ ഏവരെയും ഉൾപ്പെടുത്തട്ടെ. ഖുർആൻ അതിന്റെ പാരായണ നിയമങ്ങൾ അർത്ഥമറിഞ്ഞുകൊണ്ട്, അർത്ഥം ഗ്രഹിച്ചുകൊണ്ട് പാരായണം ചെയ്യാനും ഖുർആന്റെ നിയമങ്ങളും ഖുർആന്റെ ഉപദേശങ്ങളൊക്കെ അനുസരിച്ച് ജീവിക്കാനും അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. നമുക്കൊരു ഉദ്ദേശങ്ങൾ, ഒരുപാട് ഉദ്ദേശങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട്. എല്ലാവരുടെയും എല്ലാ നല്ല ഉദ്ദേശങ്ങളും അറിയുന്ന അള്ളാഹു എല്ലാം പൂർത്തിയാക്കി തരട്ടെ. രോഗമുള്ളവർക്ക് അവരുടെ രോഗം അള്ളാഹു ഷിഫിയാക്കി കൊടുക്കട്ടെ, സുഖം നൽകട്ടെ. പ്രിയപ്പെട്ടവരെ, എല്ലായ്പ്പോഴും അള്ളാഹുവിൻ്റെ കാവലിലായി ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്തുൽ ഖിയാമയിലെ ആദ്യത്തെ 9 ആയത്തുകൾ നമ്മൾ ഓതി, അതിൻ്റെ പാരായണ നിയമങ്ങൾ, അതിൻ്റെ ചുരുങ്ങിയ രൂപത്തിലുള്ള വ്യാഖ്യാനം നമ്മൾ പറഞ്ഞു. ഇന്ന് ബാക്കിയുള്ള ഭാഗമാണ് പറയുന്നത്, ബാക്കിയുള്ള കുറച്ചായത്തുകൾ. യഖൂലുൽ ഇൻസാനു യൗമഇദിൻ ഐനൽ മഫറു, അന്നത്തെ ദിവസം അഥവാ ഖിയാമത്ത് നാളിൽ നിഷേധിയായ മനുഷ്യൻ പറയും, എങ്ങോട്ടാണ് ഓടി രക്ഷപ്പെടുക? അപ്പൊ ഇഖ്ഫാ ചെയ്യുമ്പോ സാക്കിനായ നൂന മറച്ചു പിടിക്കുകയും ഒന്നത്ത് കൊടുക്കുകയും ചെയ്യണം. യൗമഇദിൻ തൻവീനു ശേഷം ഹംസിയാണ്, ഐന എന്ന ഹംസിയാണ് വന്നിരിക്കുന്നത്. അപ്പൊ സാക്കിനായ നൂനും തൻവീനുമായി ബന്ധപ്പെട്ടാണ് ഖുർആനിലെ തജ്വീദിലെ മിക്കവാറും നിയമങ്ങൾ എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു. അപ്പോ ആദ്യത്തെ സ്ഥലത്ത് ഇൻസാൻ സാക്കിനാനുഷ സീന് വന്നത് കൊണ്ട് ഇഖ്ഫ ആയി. ഇവിടെയോ യൗമഇദിൻ തൻവീനു ശേഷം ഹംസയാണ് വന്നിരിക്കുന്നത്. ഹംസ ഹൽഖിന്റെ അക്ഷരമാണ്. ഹുറൂഫു ഹൽഖിൻ സിത്തതുൻ, ഹംസും വഹ ഐനും വഹഉ സുമ്മ ഗൈനും സുമ്മ ഖാ, ആറ് അക്ഷരങ്ങളുണ്ട് നമ്മുടെ തൊണ്ടയിൽ നിന്ന് വരുന്ന.
ഈ അക്ഷരങ്ങൾക്ക് മുമ്പ് സാക്കിനൂന തൻവീന വന്നാൽ ഈ സാക്കിനൂനെയും തൻവീനെയും വെളിവാക്കി ഉച്ചരിക്കണം, ഉന്നത്ത് കൊടുക്കാൻ പാടില്ല. അപ്പൊ എങ്ങനെ? നീ വിചാരിക്കുന്ന പോലെയല്ല കാര്യം, യാതൊരു രക്ഷയും ഉണ്ടാവില്ല ഖിയാമത്ത് നാളിൽ. നിന്റെ നാഥനിലേക്കാണ് അന്നത്തെ ദിവസം ചെന്നടയുന്നത്, എല്ലാ ആളുകളും മടക്കപ്പെടുന്നത് നിന്റെ റബ്ബിലേക്ക്. എന്നാണുള്ളത് അത് കൂട്ടി പറയുമ്പോൾ അൽ മുസ്തഖർ എന്നല്ല അലിഫുലാമ പോവുകയും യൗമ ഇദിൻ മുസ്തഖർ എന്നായി മാറുകയും ചെയ്യും. അപ്പൊ ഇൽതിഖാഉ സാക്കിനൈൻ, രണ്ട് സുക്കൂൻ ഒരുമിച്ചോടുന്നു എന്ന പ്രശ്നം വരുകയും യൗമ ഇദിൻ എന്നുള്ള നൂന് അത് തൻവീനാണ്. തൻവീൻ എന്ന് പറയുന്നത് തന്നെ നൂനും സായിദത്തും തൽഹഖു ആഖിറൽ കലിമി, കലിമത്തിന്റെ അവസാനത്തിൽ വരുന്ന നൂനാണ് ശരിക്കും തൻവീൻ എന്ന് പറയുന്നത്. ഉച്ചാരണത്തിൽ നൂനും എഴുത്തിൽ തൻവീനുമായിരിക്കും. എഴുത്തിൽ ഫത്ഹിനെയും കസറിനെയും ലമ്മിനെയും ഇരട്ടിപ്പിച്ച രൂപമാണ് തൻവീൻ, പക്ഷെ ഉച്ചരിക്കുമ്പോൾ സാക്കിന നൂന് തന്നെയാണ്. അപ്പൊ ഇവിടെ രണ്ട് സുക്കുന് ഒരുമിച്ച് കൂടുക എന്ന പ്രശ്നം ഉള്ളത് കൊണ്ട് അതിനെ പരിഹരിക്കാൻ അങ്ങനെ രണ്ട് സുക്കുന് ഒരുമിച്ച് കൂടാൻ പാടില്ല, കലിമത്തിന്റെ അവസാനത്തിലല്ലാതെ വഖഫ് ചെയ്യുമ്പോഴല്ലാതെ. അപ്പൊ യൗമ ഇദിൻ മുസ്തഖർ എന്നുള്ളടത്ത് കൂട്ടി ഓതാൻ പറ്റണമെങ്കിൽ അവിടെ ആദ്യത്തെ നൂനിന് ഉച്ചാരണ സൗകര്യത്തിന് വേണ്ടി നമ്മൾ കസ്ർ എന്ന ഹർക്കത്തിന് കൊടുക്കുന്നു. യൗമ ഇദിനിൽ മുസ്തഖർ യുനബ്ബഉൽ ഇൻസാനു യൗമ ഇദിൻ ബിമാ ഖദ്ദമ വഅഖ്ഖർ, മുൻകൂട്ടി ചെയ്തതും പ്രവർത്തിക്കാതെ മാറ്റിവെച്ചതുമായ കാര്യങ്ങളെ കുറിച്ചെല്ലാം അന്ന് മനുഷ്യനോട് വിവരം നൽകപ്പെടുന്നതാണ്, ബോധ്യം നൽകപ്പെടുന്നതാണ്. യുനബ്ബഉൽ ഇൻസാനു ഇഖ്ഫാ യൗമഇദിം ബിമാ, യൗമഇദിൻ എന്ന് തൻവീനേശം വന്ന അക്ഷരം ബ ആണ്. അപ്പൊ ശേഷമുള്ള അക്ഷരം നോക്കിയിട്ടാണ് നിയമം ഉണ്ടാവുക. ഇവിടെ നിയമം ഇഖ്ലാബാണ്. അതായത് യൗമ ഇദിൻ എന്ന തൻവീന്റെ ശേഷം വാ വന്നതുകൊണ്ട് ഈ തൻവീൻ മീമായി മാറുന്നു. മീമിന്റെ ഉച്ചാരണമാണ് വരിക, ഒപ്പം ഒന്നത്തും ഉണ്ടാവും, കൂടെ തരിമൂക്കിൽ നിന്ന് രാഗമുണ്ടാവും. അപ്പൊ എങ്ങനെ ഓതുക? ഇതിന് ഇഖ്ലാബ് എന്ന് പറയും. നമ്മൾ നേരത്തെ ഇദ്ഹാർ ഇഖ്ഫാ എന്നൊക്കെ പറഞ്ഞ പോലെ നിയമമാണ് ഇഖ്ലാബ്. ഇഖ്ലാബിന്റെ അക്ഷരമാണ് ബ. ബലിൽ ഇൻസാനു അലാ നഫ്സിഹി ബസീറ, ബലിൽ ഇൻസാൻ, ബൽ അൽ ഇൻസാൻ എന്നുള്ളത് കൂട്ടി പറയുമ്പോൾ ബലിൽ ഇൻസാൻ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് സുക്കുന് ഒരുമിച്ച് കൂടുന്നു. ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ആയത്തെ ലാമിന് നമ്മൾ ബലി എന്ന കസർ കൊടുക്കുന്നു. ഇൻസാൻ ഇഖ്ഫാ ഉന്നത്ത് കൊടുക്കണം. അലാ നഫ്സിഹി, അലാ നഫ്സിഹി ഹൗലമീർ, ഈ ഹൗലമീർ നമ്മൾ നിർത്തുകയാണെങ്കിൽ അവിടെ അലാ നഫ്സി അത്രേ ഉള്ളൂ. പക്ഷെ കൂട്ടി പറയുമ്പോൾ അപ്പുറത്തുള്ള അക്ഷരവുമായി കൂട്ടി ഓതാൻ വസൂൽ ചെയ്യാൻ സാധിക്കണമെങ്കിൽ അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ഹർഫിന്റെ അത്ര ഖദർ നമ്മൾ നീട്ടണം. അലാ നഫ്സിഹി ഒരു യാവിന്റെ ഖദർ, വമ്മാണെങ്കിൽ ഒരു വാവിന്റെ ഖദർ നീട്ടണം. അതെന്തിനാണ്? അത് അപ്പുറത്തുള്ള അക്ഷരവും കൂട്ടി ഓതാനുള്ള കൂട്ടി ഓത്തിന് സുഗമമാക്കുന്നതിന് വേണ്ടി. ഇതിന്റെ ഈ മദ്ദിന്റെ പേരാണ് മദ്ദു സിലത്തിൻ സുഖറ. ശേഷമുള്ള അക്ഷരം ഹംസയാണെങ്കിലോ അപ്പോൾ അതിന്റെ പേര് മദ്ദു സിലത്തിൻ കുബറ എന്നാകും. അപ്പോൾ ഒരു അഞ്ച് ഹർക്കത്തിന്റെ അത്ര നീട്ടുക. ബലിൽ ഇൻസാനു അലാ നഫ്സിഹി ബസീറ, ഹീ എന്നുള്ളത് ചെറിയൊരു യാ മുസാഫിൽ കൊടുത്തു കാണാം. അവൻ തന്റെ ഒഴിവു കഴിവുകൾ ഉദറുകൾ സമർപ്പിച്ചാലും ശരി, അന്ന് മനുഷ്യനെ എല്ലാ കാര്യങ്ങളും അവന്റെ തിന്മകളും അവന്റെ നന്മകളും അവന്റെ മുമ്പിൽ വ്യക്തമാക്കപ്പെടുന്നതാണ്. അൽ ഖാ, നമ്മൾ നേരത്തെ പറഞ്ഞു ഖാഫ് ഇസ്തിലാഇന്റെ തഫ്ഹീമിന്റെ അക്ഷരമാണ്. ഖാഫ് ഉച്ചരിക്കുമ്പോൾ വായ നിറച്ചുച്ചരിക്കണം. നമ്മൾ ശബ്ദഗതിയും അതുപോലെ കാറ്റും മേലണ്ണാക്കിലേക്ക് ഒതുക്കി നിർത്തിയിട്ട് ഖാ എന്ന് പറയണം. ഖാഫിന് കൂടെ വരുന്ന അലിഫിനും ആ തഫ്ഹീം വരും, അൽ ഖാ എന്ന് പറയും. ഇടക്ക് വെച്ച് അല്ലാഹു തആല വേറൊരു വിഷയം നബിയോട് നേരിട്ട് മുഖാത്തബായി പറയാണ്, ലാ തുഹരിക് ബിഹി ലിസാനക ലിതഅജല ബിഹി, നബിയേ ഖുർആൻ തത്രപ്പെട്ട് ഹൃദയസ്ഥമാക്കാനായി താങ്കൾ നാവ് ചലിപ്പിക്കേണ്ടതില്ല.
ബിഹി അവിടെ മദ്ദുസിലത്തിൻ സുഗ്ര നമ്മൾ പറഞ്ഞു ലാ തുഹല്ലിക് ബിഹി ലിസാനക് ബിഹി ചെറിയ രീ ആ കൊടുത്തിരിക്കും അവിടെ നീട്ടണം ഒരു ഐഫിന്റെ ഖദർ ഇന്ന അലൈന ജംഅഹു വ ഖുർആനഹു നിക്ഷയം അതിന്റെ സമാഹരണവും അഥവാ ഖുർആന്റെ സമാഹരണവും പാരായണം ചെയ്തു തരലും നമ്മുടെ ചുമതലയാണ് മണിക്കണം അശദ്മാ തക്കൂനുൽ ഉന്നതു ഉന്നത്തെ ഏറ്റവും ശക്തിയായി വരിക മീമിനും നൂനും ശദ്ദുള്ളപ്പോഴാണ് ജംഅഹു വ ഖുർആന ജംഅഹു ഒരു വാവിന്റെ ഖദർ നീട്ടുക മദ്ദുസുലത്തിൻ സുഗ്ര ഫഇദാ ഖറഅനാഹു ഫത്തബി ഖുർആന ഖുർആൻ നമ്മൾ ഓതി തരുമ്പോ നിങ്ങൾ ആ ഓത്തിനെ പിൻപറ്റുക പിന്നീട് അത് വിവരിച്ചു തരലും നമ്മുടെ ബാധ്യത തന്നെ നബിയെ നിങ്ങൾക്കത് വിവരിച്ച് ബയാൻ ചെയ്തു തരലും നമ്മുടെ കടമയാണ് കഴിഞ്ഞ വീഡിയോയിൽ കഴിഞ്ഞ പാർട്ടിൽ സൂറത്തു ഖിയാമയുടെ ആദ്യത്തെ 9 ആയത്ത് നമ്മൾ പറയുകയുണ്ടായി സൂറത്തു ഖിയാം മക്കിയായ സൂറത്താണ് 40 ആയത്തുകളുണ്ട് ഖിയാമത്ത് നാളിനെ കുറിച്ച് സത്യം ചെയ്തുകൊണ്ടാണ് അള്ളാഹു തആല ആരംഭിക്കുന്നത് എന്തുകൊണ്ടാണ് ഖിയാമത്ത് നാളിനെ കുറിച്ച് സത്യം ചെയ്യുന്നത് ലിഅളമതിഹി അതിന്റെ കാര്യം ഗൗരവമാണ് സത്യനിഷേധികൾ ചോദിക്കുന്നു എപ്പോഴാണ് ഖിയാമത്ത് നാൾ അല്ലെങ്കിൽ ഖിയാമത്ത് നാൾ സംഭവിക്കുമോ നൊരുമ്പിപ്പോയ ഇല്ലുകളെ വീണ്ടും ഒരുമിച്ച് കൂട്ടുമോ ഇങ്ങനെ ചോദ്യങ്ങളുമായി പരിഹാസ ചോദ്യങ്ങളുമായി സത്യനിഷേധികൾ വരുന്നു അവരോട് അള്ളാഹു തആല പറയുന്നു നിങ്ങൾ ഒരുമിച്ച് കൂട്ടുക മാത്രമല്ല ദുനിയാവിൽ ഭൂമി ലോകത്ത് നിങ്ങളുടെ വിരൽത്തുമ്പുകൾ വ്യത്യസ്തമായതുപോലെ നാളെ പരലോകത്ത് നിങ്ങൾ ഓരോരുത്തരുടെയും വിരൽത്തുമ്പുകളും ഫിംഗർ പ്രിന്റുകളും ഒക്കെ വ്യത്യസ്തമായിരിക്കും വിരലടയാളങ്ങൾ മാറ്റമുണ്ടാകും നിങ്ങളുടെ ശബ്ദബീജികൾ നിങ്ങളുടെ മുഖച്ഛായകളിൽ മാറ്റമുണ്ടാകും ആ രീതിയിൽ തന്നെ നിങ്ങളെ പരലോകത്ത് ഒരുമിച്ച് കൂട്ടപ്പെടും എന്ന് അള്ളാഹു തആല പറയാണ് അതുപോലെ എപ്പോഴാണ് അയ്യാന യൗമുൽ ഖിയാമ എന്നാണ് ഖിയാമത്ത് നാൾ സംഭവിക്കുക എന്ന ചോദ്യത്തിന് ചന്ദ്രന്റെ പ്രകാശം കെട്ടടയുമ്പോൾ സൂര്യനും ചന്ദ്രനും കൂട്ടിച്ചേർക്കപ്പെടുമ്പോൾ എങ്ങനെയായിരിക്കും ആ രൂപം അള്ളാഹു തആലക്ക് മാത്രമേ അറിയൂ അതുപോലെ ആ ഈ ഭയാനകമായ കാര്യങ്ങൾ കണ്ട് കണ്ണ് തള്ളിപ്പോകുന്ന ദിവസം എന്നൊക്കെ അള്ളാഹു തആല പറയാണ് നമുക്കറിയാം അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് സൂര്യനും ചന്ദ്രനും ഒക്കെ ومن ومن آياته الليل والنهار والشمس والقمر അള്ളാഹുവിന്റെ ദൃഷ്ടാന്തത്തിൽപ്പെട്ടതാണ് രാവും പകലും സൂര്യനും ചന്ദ്രനുമൊക്കെ ഈ ഖിയാമത്ത് നാളിൽ സംഭവിക്കുന്ന സമയത്ത് ഈ സൂര്യനും ചന്ദ്രനും ഉണ്ടാകുന്ന മാറ്റങ്ങൾ പരിവർത്തനങ്ങൾ ഉണ്ടാകാൻ പോകുന്ന എന്തൊക്കെ സംഭവങ്ങളൊക്കെ ഖുർആൻ വിരിച്ചു തന്നിട്ടുണ്ട് സൂര്യന്റെ പ്രകാശം കെടും സൂര്യൻ പ്രകാശം കെട്ടുപോയി ചുരുട്ടപ്പെടുന്ന സമയം നക്ഷത്രങ്ങൾ കൊഴിഞ്ഞ് അടർന്നു വീഴുന്ന സമയം ഇങ്ങനെ പറഞ്ഞ് നമുക്ക് സൂര്യനെയും ചന്ദ്രനെയും ആ സമയത്ത് സംഭവിക്കുന്ന ഘട്ടങ്ങളെ കുറിച്ച് പരിവർത്തനങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് ഖുർആൻ പറഞ്ഞേ തന്നെ ഒരു സത്യവിശ്വാസി സൂര്യനെ കാണുമ്പോ അവൻ മനസ്സിലാക്കണം സൂര്യനെ കാണുമ്പോ അവൻ ഓർക്കണം ഇത് ഖിയാമത്തിന്റെ ലക്ഷണമാണ് ഖിയാമത്തിന് അവൻ ഓർമ്മ വരണം കാരണം സൂര്യൻ ഖിയാമത്തിന്റെ ഒരു അടയാളമായി സൂര്യന്റെ പ്രകാശം കെട്ടുപോകുന്നത് നമുക്ക് ഖുർആൻ പറഞ്ഞു തന്നിട്ടുണ്ട് ചന്ദ്രനെ കാണുമ്പോഴും നക്ഷത്രങ്ങൾ കാണുമ്പോഴും ഒരു സത്യവിശ്വാസിക്ക് ഖിയാമത്തിന് ഓർമ്മ വരണം ശക്തിയായ ചൂടുണ്ടാവുമ്പോ ചൂട് കാലത്ത് നമുക്ക് ഖിയാമത്തിനെയും നരകത്തെയും ഓർമ്മ വരണം കാരണം ശക്തിയായ ചൂട് നരകത്തിൽ നിന്നുള്ള തീക്കാറ്റാണ് അപ്പൊ നരകത്തെ ഓർമ്മ വരണം നല്ല ശക്തിയായ ചൂടുണ്ടാവുമ്പോ പണ്ഡിതന്മാര് പറയാണ് 7 എന്ന അക്കം കാണുമ്പോ നിങ്ങൾക്ക് നരകത്തെ ഓർമ്മ വരണം കാരണം നരകത്തിന് 7 കവാടങ്ങളുണ്ട് എന്ന് പറയപ്പെട്ടിരിക്കുന്നു അപ്പൊ 7 എന്ന അക്കം കാണുമ്പോഴും നമുക്ക് നരകത്തെ ഖിയാമത്തിനെ ആഖിറത്തെ ഓർമ്മ വരണം എന്ന് പണ്ഡിതന്മാർ പറയാണ് നമുക്ക് സൂറത്തിലേക്ക് വരാം നാളെ ഉയർത്തെഴുന്നേൽപ്പിന്റെ ദിവസം ഖിയാമത്തിന്റെ ദിവസം ഭീകരാന്തരീക്ഷമാണ് സത്യനിഷേധികൾ യുക്തിവാദികൾ നിരീശ്വരവാദികൾ ഖിയാമത്തിനെ എതിർത്ത ആളുകളൊക്കെ ചോദിക്കും ഐനൽ മഫർ എവിടേക്കാണ് ഓടിപ്പോവുക എവിടെയാണ് അഭയകേന്ദ്രം രക്ഷ എവിടെയാണ് എങ്ങോട്ടാണ് അഭയകേന്ദ്രം ഉള്ളതെന്ന് പറയും
ആ സമയത്ത് അള്ളാഹു തആല പറയാണ്, നിങ്ങൾ വിചാരിച്ച പോലെയല്ല കാര്യങ്ങൾ. യാതൊരു അഭയ കേന്ദ്രവും നിന്റെ രക്ഷിതാവിലേക്ക് മാത്രമാണ് അഭയകേന്ദ്രം. അവനിലേക്കാണ് നിങ്ങളുടെ മടക്കം, അവനിലേക്കാണ് നിങ്ങളുടെ ചെന്നു ചേരലെന്ന് അള്ളാഹു തആല പറയാണ്. ഒരുപാട് ആളുകളുണ്ടല്ലോ, നരകമില്ല, നരകമുണ്ടെങ്കിൽ ഞങ്ങൾ ആ നരകത്തിലേക്ക് പോകാൻ തയ്യാറാണ്, ഞങ്ങൾക്ക് ദൈവത്തിന്റെ സ്വർഗം വേണ്ട എന്നൊക്കെ പറഞ്ഞ ഭീമ പറഞ്ഞ ആളുകൾ, പരലോകമില്ല എന്ന് പറഞ്ഞ സത്യനിഷേധി, അങ്ങനെയുള്ള ആളുകളൊക്കെ നാളെ പരലോകത്ത് കൈമലർത്തുന്നു. ഐനൽ മഫർ, എങ്ങനെ ഓടിപ്പോകും, എവിടേക്ക് പോകും, രക്ഷ എവിടെ? ലാ കല്ലാ ലാ വസർ ഇലാ റബ്ബിക യൗമ ഇദിനിൽ മുസ്തഖർ. നിങ്ങൾക്ക് ഇവിടെ അഭയം അല്ലാഹുവിലേക്ക് മാത്രമാണ്. അല്ലാഹുവിലേക്ക് എല്ലാ മനുഷ്യനെയും ഒരുമിച്ച് കൂട്ടപ്പെടുക മാത്രമല്ല, എന്തിനാണ് ഒരുമിച്ച് കൂട്ടപ്പെടുന്നത്? അവിടുന്ന് മനുഷ്യന് അവന്റെ അമലുകൾ, അവൻ ചെയ്തു പോയ പ്രവർത്തനങ്ങൾ, ധിക്കാരങ്ങൾ, സത്യനിഷേധം, അവന്റെ എല്ലാ തിന്മകൾ, ഒന്നും മറച്ചു പിടിക്കാൻ കഴിയില്ല. അവന്റെ ജീവിതം എല്ലാം ഒരു പുസ്തകത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു, എല്ലാം രേഖപ്പെടുത്തിയിരിക്കുന്നു. അവന്റെ അമലുകൾക്ക് അനുസരിച്ച് പ്രതിഫലം നൽകാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു തആല നാളെ പരലോകത്ത് മനുഷ്യനെ ഒരുമിച്ച് കൂട്ടുന്നത്. അണുമണിത്തൂക്കം നന്മ ചെയ്തവർക്ക് അതിന്റെ പ്രതിഫലം കിട്ടും, തിന്മയാണ് ചെയ്തതെങ്കിൽ അതിന് ശിക്ഷയും കിട്ടും. നാളെ പരലോകത്ത് വിചാരണ നീതിപൂർവമായിരിക്കും. ഈ ദുനിയാവിൽ ഒരിക്കലും വിചാരണ നീതിപൂർവമായി നമ്മൾ കണ്ടിട്ടില്ല. എത്രയോ കൊടിയ തെറ്റുകൾ, പാപങ്ങൾ ചെയ്ത ആളുകൾ സ്വൈരവിഹാരം നടത്തുന്നു, ചെറിയ തെറ്റുകൾ ചെയ്തവർ ജയിലടക്കപ്പെടുന്നു, അവർ പിടിക്കപ്പെടും. അങ്ങനെയാണ് ലോകം. ഇനി വലിയ തെറ്റുകൾ ചെയ്ത് പിടിക്കപ്പെട്ടാലും പണത്തിന്റെ സ്വാധീനം കൊണ്ട്, അധികാരത്തിന്റെ സ്വാധീനം കൊണ്ട്, ശുപാർശ കൊണ്ടൊക്കെ ഈ ദുനിയാവിൽ രക്ഷപ്പെടാം. പക്ഷെ നാളെ പരലോകത്ത് എല്ലാ തിന്മകൾക്കും കൃത്യമായി അതിന് ശിക്ഷ ലഭിക്കും, നന്മകൾക്ക് കൃത്യമായി പ്രതിഫലവും ലഭിക്കും. ഫമൻ സഖുലത് മവാസീനു, നന്മയുടെ തുലാസ് തൂങ്ങിയാൽ, ഫഉലായിക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാണ് വിജയികൾ എന്ന് അല്ലാഹു പറയാണ്. അപ്പൊ ആ സമയത്ത് മനുഷ്യനെ ഒരുമിച്ച് കൂട്ടിയിട്ട് യുനബ്ബഉൽ ഇൻസാനു യൗമഇദിൻ ബിമാ ഖദ്ദമ വഅഖർ, മനുഷ്യൻ ചെയ്തു പോയ എല്ലാ കാര്യങ്ങളും, ചെയ്യാതെ നാളെ ചെയ്യാമെന്ന് പറഞ്ഞ് മാറ്റിവെച്ച് ചെയ്യാതെ പോയ കാര്യങ്ങളും എല്ലാം അവന് ബോധ്യപ്പെടുത്തി കൊടുക്കും. ഒരു കാര്യവും വിട്ടുപോയില്ല, എല്ലാം അവന് നൽകപ്പെടുന്ന ഏടിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. അന്നേരം ഉദറുകൾ പറഞ്ഞ്, ഒഴികഴിവുകൾ പറഞ്ഞുകൊണ്ട്, സങ്കടം പറഞ്ഞ് രക്ഷപ്പെടാൻ കഴിയില്ല. ദുനിയാവിൽ രക്ഷപ്പെടാമായിരുന്നു, തൗബ ചെയ്യാമായിരുന്നു, അമൽ ചെയ്യാമായിരുന്നു, പക്ഷെ മരണത്തോടുകൂടി, റൂഹ് തൊണ്ടക്കുഴിയിലെത്തുന്നതോടുകൂടി അതിന്റെ സമയം അവസാനിച്ചു. ഹർജി കൊടുക്കാൻ, അപ്ലൈ ചെയ്യാൻ എല്ലാത്തിനുമുള്ള സമയം അവസാനിച്ചു. ഇനി എങ്ങോട്ടോടും, എവിടെ പോയ സങ്കടം പറയും എന്ന് മനുഷ്യന് വിലപിച്ചിട്ട് എന്ത് കാര്യം? اليوم نختم على افواههم وتكلمنا ايديهم وتشهد ارجلهم بما كانوا يكسبون. സൂറത്ത് യാസീൻ അല്ലാഹു പറയാണ്, ഇന്ന് നിങ്ങൾക്കെതിരെ നിങ്ങൾ തന്നെ സാക്ഷികളാണ്. നിങ്ങളുടെ വായക്ക് സീൽ വെക്കുന്നു, നിങ്ങളുടെ കൈകളും കാലുകളും നിങ്ങൾ പ്രവർത്തിച്ച കാര്യങ്ങളൊക്കെ വിളിച്ചു പറയുന്നു. അതാണ് അല്ലാഹു തആല അടുത്ത ആയത്തിൽ പറയുന്നത്, ബലിൽ ഇൻസാനു അലാ നഫ്സിഹി ബസീറ വലൗ അൽഖാ മഅദീറ. പക്ഷേ മനുഷ്യൻ തന്റെ ഒഴിവഴിവുകൾ സമർപ്പിച്ചാലും മനുഷ്യൻ അവന് തന്നെ എതിരിൽ തെളിവായിരിക്കും, സാക്ഷിയായിരിക്കും. അവന്റെ കണ്ണുകളും കാതുകളും കാലുകളും എല്ലാം തന്നെ അവനെതിരായി സാക്ഷി നിൽക്കും. ഈ സംഭവത്തിന് ശേഷം ഖുർആൻ വേറൊരു വിഷയത്തിലേക്ക് കടക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അഭിമുഖമായി ചില കാര്യങ്ങൾ പറയാണ്. വഹയിന്റെ ആരംഭകാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹയുമായി ജിബ്രീൽ അലൈഹിസ്സലാം വരുമ്പോ ഓതിക്കൊടുക്കുമ്പോ അത് ഹൃദയത്തിലേക്ക്, നബിയുടെ ഹൃദയത്തിലേക്കാണ് ആ ഖുർആൻ ഇറങ്ങുന്നത്. മറന്നുപോകുമോ, വിട്ടുപോകുമോ, നഷ്ടപ്പെടുമോ എന്ന ഭയം കാരണം ധൃതിയിൽ ജിബ്രീൽ അലൈഹിസ്സലാം ഓതി കൊടുത്ത് പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതാൻ തുടങ്ങും, ചുണ്ടുകൾ ചലിപ്പിക്കാൻ തുടങ്ങും, നാവ് അനക്കാൻ തുടങ്ങും. ആ സമയത്ത് അള്ളാഹു പറയാണ്, നിങ്ങൾ ധൃതിപ്പെടേണ്ട നബിയെ, ചുണ്ടനക്കേണ്ട, നിങ്ങൾ ധൃതിപ്പെടേണ്ട,
നിങ്ങൾക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഓതിത്തന്ന് പൂർത്തിയായതിനു ശേഷം നിങ്ങൾ ഓതുക. നിങ്ങൾ എന്തിനാണ് ഭയപ്പെടുന്നത്? നിങ്ങൾ ഓതിത്തന്ന് നിങ്ങൾ ഹൃദയത്തിൽ അത് ഹൃദയസ്ഥമാക്കി തന്ന് ഹിഫ്ളാക്കി തന്ന് അതിനെ കൃത്യമായി ഒരുമിച്ച് കൂട്ടുക എന്ന ബാധ്യത, മാത്രമല്ല അതിനെ വിവരിച്ചു തരാനുള്ള ബാധ്യത നമുക്കാണ്, അള്ളാഹുവിനാണ് എന്ന് അള്ളാഹു തആല പറയാണ്. لا تحرك به لسانك لتعجل به إن علينا جمعه وقرآنه. ഖുർആൻ ഹൃദയസ്ഥമാക്കാനായി തത്രപ്പെട്ട് നാവ് ചലിപ്പിക്കേണ്ടതില്ല നബിയെ. നിശ്ചയം നിങ്ങൾക്കത് ഓതിത്തന്ന് ഹൃദയത്തിൽ അതിനെ സമാഹരിക്കേണ്ടത്, അത് ഒരുമിച്ച് കൂട്ടേണ്ടത് നമ്മുടെ ബാധ്യതയാണ്, ചുമതലയാണ് എന്ന് അല്ലാഹു തആല പറയുന്നു. അതിനാൽ ജിബ്രീൽ അലൈഹിസ്സലാം ഓതി പൂർത്തിയാക്കിയ ശേഷം ഫഇദാ ഖറഅനാഹു ഫത്തബി ഖുർആന, ജിബ്രീൽ അലൈഹിസ്സലാം നിങ്ങൾ ഓതി തന്നതിനു ശേഷം നിങ്ങൾ ആ ഖുർആൻ പിൻപറ്റുക, നിങ്ങൾ ഓതുക, നിങ്ങൾക്ക് ഓതി തരിക, ഹൃദയത്തിൽ അതിനെ സന്നിവേശിപ്പിക്കുക, ഹിഫ്ളാക്കി തരിക, അതിനെ ഒരുമിച്ച് കൂട്ടുക, മാത്രമല്ല നബിയെ നമ്മുടെ ബാധ്യത. പിന്നെ അതിനെ ബയാൻ ചെയ്തു തരലും അതിനെ വിവരിച്ചു തരലും നമ്മുടെ ബാധ്യതയാണ് നബിയെ എന്ന് അല്ലാഹു തആല പറയാണ്. പണ്ഡിതന്മാര് പറയാണ്, ഇൽമ് പഠിക്കുന്ന ഒരു മുതഅല്ലിമിന് അവൻ എങ്ങനെയാവണം എന്നുള്ളതിനേക്കുള്ള ഒരു സൂചന, ഒരു ഒരു ആലിമിൻ്റെ ഒരു ഒരു ഉസ്താദിന്റെ മുമ്പിൽ നിന്ന് ഇൽമിനെ അഖ്ദ് ചെയ്യുമ്പോൾ, ഇൽമ് പഠിക്കുമ്പോൾ ഒരു മുതഅല്ലിമിൻ്റെ മര്യാദ എങ്ങനെയായിരിക്കണം എന്നുകൂടി ഇതിലൂടെ അല്ലാഹു തആല പഠിപ്പിക്കുകയാണ്. ഒരു മസ്അല പറയുമ്പോൾ ഉസ്താദ് ഒരു വിഷയം പൂർണ്ണമായി പറഞ്ഞു തീർന്നതിന് ശേഷമാണ് നമ്മൾ ചോദ്യങ്ങളും സംശയങ്ങളും ചോദിക്കേണ്ടത്. ചിലപ്പോൾ ഉസ്താദ് പറയുന്ന ആ മസ്അലയിൽ, ആ വിഷയത്തിൽ ഒരാൾ പ്രസംഗിക്കുമ്പോൾ ആ പ്രസംഗം പൂർണ്ണമായി കഴിയുന്നത് വരെ ആ പ്രസംഗത്തിൽ ഒക്കെ ഇയാൾ ചോദിക്കാൻ വിചാരിച്ച കാര്യത്തിന്റെ ഉത്തരമുണ്ടാകും. അതുകൊണ്ട് ഒരാൾ പറഞ്ഞു തീർന്നതിന് ശേഷമാണ് ചോദ്യങ്ങളുമായി വരേണ്ടത് എന്നുള്ള ഒരു പാഠം കൂടി, അദബ് കൂടി അള്ളാഹു ഇതിൽ പഠിപ്പിക്കുന്നു എന്ന് പണ്ഡിതന്മാർ പറയാണ്. ഖുർആൻ തെറ്റുകൂടാതെ ഓതാൻ അള്ളാഹു സഹായിക്കട്ടെ. സൽക്കർമ്മങ്ങൾ നമ്മൾ ധാരാളമായി ചെയ്യാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മൾ ചെയ്യുന്ന എല്ലാ നല്ല കാര്യങ്ങളും അല്ലാഹു നമ്മിൽ നിന്നും കബൂൽ ചെയ്യട്ടെ. നമ്മുടെ ഉദ്ദേശങ്ങളൊക്കെ അല്ലാഹു പൂർത്തിയാക്കി തരട്ടെ. ദുആ കൊണ്ട് വസീയത്ത് ചെയ്ത ആളുകളുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും അല്ലാഹു നിറവേറ്റി കൊടുക്കട്ടെ. രോഗികളുണ്ട്, അവർക്ക് രോഗം അല്ലാഹു എത്രയും പെട്ടെന്ന് ശിഫ നൽകട്ടെ. മഹാമാരികളെ തൊട്ട് അല്ലാഹു നമ്മയും നമ്മുടെ ബന്ധപ്പെട്ടവരെയും കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ജോലിയിൽ, നമ്മുടെ എല്ലാ കാര്യത്തിലും അല്ലാഹു ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ വീടുകളിലൊക്കെയുള്ള സഹോദരിമാര്, ഭാര്യമാര്, മക്കള്, അല്ലാഹു അവർക്കെല്ലാം ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. മാതാപിതാക്കൾ, അള്ളാഹു ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. മരണപ്പെട്ട മാതാപിതാക്കൾക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. അള്ളാഹു ഇഷ്ടപ്പെട്ട മുത്തഖീങ്ങളിൽ നമ്മെ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കുന്നവരിൽ അള്ളാഹു നമ്മയൊക്കെ ഉൾപ്പെടുത്തട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.